ചൂരൽമല കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ചൂരൽമല വില്ലേജ് റോഡിൽ നിന്ന് നൌഫൽ ബിൻ യൂസഫ് ഇരുന്നുണ്ട്. നൌഫൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരുമായി അവരുടെ തിരിശേഷിപ്പുകൾ തേടി യാത്ര നടത്തിയ ഒരാളാണല്ലോ നൌഫൽ. ഇന്നവർ ഒന്നിച്ച് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ചൂരൽമലയിലേക്ക് എത്തുകയാണ്. അതെ ബിജി, ഈ ദുരന്തത്തിന് ശേഷം എല്ലാവരും എല്ലാം മറന്ന് ഒന്നിച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എനിക്കൊരു കാര്യം കൂടി ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ആംബുലൻസ് ഡ്രൈവർമാരെയും ജെ സി ബി ഡ്രൈവർമാരെയും ഒക്കെ പറഞ്ഞു, ഹിറ്റാച്ചി ഓടിക്കുന്നവരെയൊക്കെ പറഞ്ഞു, പക്ഷെ ഓഫ് റോഡ് ജീപ്പ് ഓടിക്കുന്ന ആളുകൾ, അവരാണ് ഈ ഞാൻ നിൽക്കുന്ന വില്ലേജ് റോഡിൽ ആർമിക്ക് ഏറ്റവും അധികം ഗുണമായത്. ഈ ഭാഗത്തേക്ക് ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമേ വരുള്ളൂ. അവർ 30 വരുന്ന ആളുകൾ ഈ ഭാഗത്തേക്ക് എല്ലാ ദിവസവും രാവിലെ അവരുടെ വലിയ ജീപ്പുമായി എത്തും. മോഡിഫിക്കേഷനൊക്കെ നടത്തിയ ജീപ്പാണ്, സാധാരണ പിഴയിടുന്ന ജീപ്പാണ്. ആ ജീപ്പുമായി വന്ന് സൈനിക ഉദ്യോഗസ്ഥരെ കയറ്റി അവർ ഇങ്ങോട്ടേക്ക് വരും. അവർക്ക് ഒരു പ്രതിഫലവുമില്ല, ആ ഡീസൽ മാത്രം കൊടുക്കും. പക്ഷേ അവർ രാവിലെ വന്ന് രാത്രി വരെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വില്ലേജ് റോഡ്, ഈ ഭാഗത്തുനിന്ന് മാത്രം 70 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ 2 മുൻപും ഇവിടുന്ന് 2 മൃതദേഹഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തിരച്ചിലിൻ്റെ ഫോക്കസ് ഈ സ്ഥലം ആകാൻ കൂടി സാധ്യതയുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, ഈ പല സ്ഥലത്തു നിന്ന് അടിഞ്ഞുകൂടിയ ജെ സി ബികളൊക്കെ, ഈ സിലിണ്ടറുകളൊക്കെ ഇങ്ങനെ ഇവിടെ കൂട്ടി ഒറ്റക്കായി കൂട്ടി നിൽക്കുന്ന കാണാം. മറ്റേ ഇതിൻ്റെ അപ്പുറവശത്തും സമാനമായി ഈ സിലിണ്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഞാൻ അവിടെ നിന്നും പൊട്ടിയൊലിച്ചെത്തിയ ഉരുൾ 2 ഗ്രാമങ്ങളെ കടപുഴക്കിയതിനു ശേഷം ചൂരൽമലയും മുഴുവനായി തകർത്ത് ഈ പുഴ ഗതിമാറിയൊഴുകി ഈ ഭാഗത്തേക്ക്, ഇതൊരു കാപ്പിത്തോട്ടമാണ്, ഈ ഭാഗത്തേക്ക് അടിച്ചു കയറുകയായിരുന്നു. ശരത്, ഈ ഭാഗത്തേക്ക് ക്യാമറ പാൻ ചെയ്താൽ കാണാം, മുഴുവൻ വലിയ മരത്തടികൾ, ഒപ്പം തന്നെ പാറക്കല്ലുകളൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഈ പുഴ ഈ പറയുന്ന എല്ലാ അവശിഷ്ടങ്ങളെയും കൊണ്ട് അടിച്ചിങ്ങോട്ടേക്ക് കയറി, ഈ ഇതൊരു കുന്നിൻ ചെരുവാണ്, ആ കുന്നിൻ ചെരുവിലേക്ക് അടിച്ചു കയറി പിന്നീട് വെള്ളമിറങ്ങി പുഴയുടെ മറ്റൊരു ദിശയിലേക്ക് ഇത് താഴെ ചാലിയാറിലേക്ക് ഒഴുകുകയായിരുന്നു. ആ സമയത്താണ് ഈ സ്ഥലത്ത് മുഴുവൻ ഒരു 12 ഹിറ്റാച്ചി എത്തിച്ച് ഇവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു. ഈ റോഡ് നിറയെ ആംബുലൻസ് ആയിരുന്നു. മുഴുവൻ ഓരോ ആളുകളെയും എടുത്തതിന് ശേഷം പിന്നെയും ഈ സ്നിഫർ ഡോഗ്, കെഡാവർ ഡോഗ് ഇവിടെ വന്ന് പരിശോധന നടത്തുമ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോ മൃതദേഹങ്ങൾ കിട്ടുകയായിരുന്നു. അതിനുശേഷം എല്ലാ തിരച്ചിലും പൂർത്തിയായ ശേഷമായിരുന്നു 3 മുൻപ് ഇവിടുന്ന് വീണ്ടും 2 മൃതദേഹങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഈ സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുള്ളത്, വലിയ മരത്തടികളൊക്കെ. മാത്രമല്ല ആ ഭാഗത്ത് വീടുകളും ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങോട്ട് വന്ന സമയത്ത് ആളുകൾ അവരുടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ അതൊക്കെ ആയിട്ട് ഒന്നുമില്ല, ചില വീടുകളിൽ നിന്നും ചെളിയല്ലാതെ വേറെ ഒന്നും ഇവർക്ക് കണ്ടെടുക്കാനായില്ല. ഇവർക്ക് പ്രധാനമായും എന്തെങ്കിലും രേഖകളൊക്കെ കിട്ടുമോ എന്ന് നോക്കിയിട്ടായിരുന്നു. എന്നോട് പലരും പറഞ്ഞത് ഇങ്ങനെ മഴയും വെള്ളപ്പൊക്കം, ഈ വെള്ളമിറങ്ങുന്നതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ സേഫായി ഒരു പെട്ടിക്കകത്ത് എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് ആ പെട്ടി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഈ അന്ന് രാത്രി വെള്ളം അടിച്ചിറങ്ങുമ്പോൾ അവർക്ക് ആകെ കൊണ്ടുപോകാനുള്ളത് ഒരു പെട്ടി മാത്രമായിരുന്നു അവർ സൂക്ഷിച്ചു വെച്ചത്. പക്ഷെ ആ പെട്ടി എടുക്കാൻ പോലും അവർക്ക് സമയമോ സാവകാശമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ 8 ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തും, ഒപ്പം തന്നെ ഹിറ്റാച്ചി ഇങ്ങോട്ടേക്ക് എത്തിക്കും. മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഈ ഭാഗം ഇളക്കി മറിച്ചൊരു പരിശോധന കൂടി ഉണ്ടാകും. ഈ അവിടെയൊക്കെയായിരുന്നു കഴിഞ്ഞ ആ വീടിരിക്കുന്ന സ്ഥലത്തു നിന്നായിരുന്നു ഒരു മൃതദേഹം കിട്ടിയത്. ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു മൃതദേഹം കൂടി കിട്ടി. അതുകൊണ്ട് ഈ ഭാഗത്ത് 72 ആളുകളുടെ മൃതദേഹമാണ് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തെരച്ചിലിൻ്റെ ഒരു ഫോക്കസ് കേന്ദ്രം ഇതുകൂടിയാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ സ്റ്റാഫ് നേഴ്സായ അനീഷയൊക്കെ പറഞ്ഞതുപോലെ, അവർക്ക് അവരുടെ സങ്കടം അവർ മറക്കുന്നത് ഈ ദുരന്ത മുഖത്തും അവർക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ള കാഴ്ചയാണ്. വെറും 12 കുട്ടികൾ മുതൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ, അവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സജീവമായി വോളണ്ടിയർമാരായി നിൽക്കുകയാണ്. ചിലർ ചായ കൊടുക്കുകയാണ്, ചിലർ വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ്, ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച ഓഫ് റൈഡേഴ്സ്, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ സൈന്യത്തോടൊപ്പം, ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കൊപ്പം തങ്ങൾക്കാവുന്നത് എന്താണെന്ന് നോക്കി കണ്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുകയാണ്. അങ്ങനെ 10 നീണ്ട തെരച്ചിലായിരുന്നു.
ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പാറയിലൊക്കെ കുടുങ്ങിയ ആളുകളുണ്ടായിരുന്നു 3 പേർ, അവരെ ഞാൻ നേരിട്ട് കണ്ടു. ആളുകൾ പറഞ്ഞത് സാഹസികരായതുകൊണ്ട് അവർ സൂചിപ്പാറ വരെ പോയി, അത് വലിയ മോശം കാര്യമായി പോയെന്നാണ്. പക്ഷെ അവരുടെ ഒരു വേർഷൻ ഉണ്ട് ഇക്കാര്യത്തിൽ. അവർ പറഞ്ഞത് ആ കുടുംബത്തിലെ 8 പേരെ നഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ട് അവർക്ക് വീട്ടിലിരിക്കാൻ വയ്യ, ഈ ഇതും കൊണ്ട് സഹിച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്നൊരു മൃതദേഹ ഭാഗം കിട്ടി, അത് ഇവരുടേതാണ് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇവർ സ്വയം നിലക്കങ്ങ് പോയതാണ്. അവരുടെ ഒരു എടുത്തുചാട്ടമാണെങ്കിൽ പോലും വൈകാരികമായി അവർ അത് ചെയ്യാൻ കാരണം അവർക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ ആവുന്നില്ല എന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി കരുതിക്കൊണ്ട് അവരുടെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനകീയ തെരച്ചിലായി അവർക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ, ഒപ്പം തന്നെ അവർക്ക് സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വട്ടം കൂടി ഒരു പരിശോധന നടത്തണമെന്ന് സർക്കാർ തീരുമാനിച്ചത്. അത് വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ അവർക്കൊരു പക്ഷേ തോന്നുമായിരിക്കും ഞങ്ങൾക്ക് പോയി നോക്കിയാൽ കിട്ടുമായിരുന്നു എന്ന്. മറ്റേ ഒരു കാര്യം കൂടി പറഞ്ഞ് പി ജി ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഈ ആദ്യമൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് എൻ്റെ ആരെങ്കിലും ഒരാൾ ഇതിൽ പെട്ടുപോകരുതേ എന്നായിരുന്നു, മൃതദേഹം കിട്ടരുത് എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴിപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഈ സംസ്കാര ചടങ്ങ് നടത്താൻ ഒരു മൃതദേഹ ഭാഗമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന മനുഷ്യരാണിപ്പോൾ പി ജി ഈ 3 ഗ്രാമങ്ങളിലുമുള്ളവർ. സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം 130 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ആ ഉറ്റവർ ജീവനോടെ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം അവർ പൊരുത്തപ്പെടുമ്പോൾ പോലും ഒരല്പം കരുണ കാണിച്ച് അവരുടെ ഭൗതിക ശരീരമോ അതിൻ്റെ ഒരു അവശിഷ്ടമോ കിട്ടിയാൽ അവർക്ക് സംസ്കരിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്നവരാണ് പലരും.